അല്ലെങ്കിലും എപ്പ ലോങ് ട്രിപ്പ് പോയാലും ആരെങ്കിലും ഇടിച്ചാൽ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടോ? അന്ന് ആ സ്ത്രീയെ ഇടിച്ചു വീഴ്ത്തി കൊന്നു. ഇന്നിപ്പോ ഒരു പെങ്കൊച്ചിന് നിനക്കെന്താടാ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? മനപൂർവ്വം ചെയ്തതല്ല മാഡം. ആ വളവ് തിരിഞ്ഞപ്പോ എതിരെ വന്ന വേനുകാരൻ നമുക്ക് നേരെയാ വന്നത്. ഞാൻ വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മള് മൂന്നുപേരും തീർന്നേനെ. ആ കൊച്ചിന് സീരിയസ് ആയിട്ട് വല്ലതും പറ്റിയോ ആവോ? ഒന്ന് നിർത്തി അതിനടുത്തൊന്ന് ആശുപത്രി കൊണ്ടുപോയിരുന്നു. മാഡം നിർത്താൻ സമ്മതിക്കാത്തോണ്ടാ ഞാൻ. അന്നും കാറ് തിരിച്ചുവിടാൻ പറഞ്ഞത് മാഡം തന്നെയാ. ഇറങ്ങാൻ പോലും സമ്മതിച്ചില്ല. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എന്നെ വലിച്ചിഴക്കാൻ നോക്കിയാലുണ്ടല്ലോ. നിർത്തിയിരുന്നെങ്കിലൊന്നും നാട്ടുകാർ നിന്നെ തല്ലി കൊല്ലുമായിരുന്നു. വിട്ടുപോകുന്നതുകൊണ്ടാ നിനക്കിപ്പ ജീവനുള്ളത്. നമ്മള് സൂക്ഷിച്ചു പോയാലും എതിരെ വരുന്നവൻ റോങ് റൂട്ടിൽ കയറി വന്നാല് ഇനി വലിയ ന്യായം ഒന്നും പറയണ്ട. ഇനി ഇതിന്റെ കേസ് എപ്പോഴാണാവോ വരുന്നത്? പക്ഷേ മാഡം, നേരെ നോക്കി വണ്ടി ഓടിക്കണം. ണിയിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി ബോധം വീണിട്ടില്ല. അനുമോളെ, മോളെ, മോളെ, ഈശ്വര, കുറച്ച് വെള്ളം കൊണ്ട് തരി. വെള്ളമൊക്കെ കുറെ തളിച്ചതാ. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? നിങ്ങൾ അപ്പളെ വണ്ടി വിളിച്ച് ആശുപത്രിയിലേക്ക് അല്ലേ കൊണ്ടുപോകേണ്ടിയിരുന്നത്? വണ്ടിയെ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ ഇവള് പെൺകുട്ടിയുടെ വേഷത്തിലായിരുന്നോണ്ടാ ഞാൻ. മാത്രമല്ല പേടിച്ച് ബോധം പോയതാണെന്നാ ഞാൻ വിചാരിച്ചത്. വിളിച്ചപ്പോ ഞരക്കോ മുളക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാ. നീ ഒന്ന് പിടിച്ച്. ഇനിയിപ്പോ കൊണ്ടുപോകണ്ട. മോഹൻ സാറ് ചന്ദ്ര സാറും കൂടി ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ബോധം വീണില്ലെങ്കിൽ അവർ ആശുപത്രി കൊണ്ടുപോക്കോളും. എന്നാ നീ പെട്ടെന്ന് മോഹൻ സാറിനെ വിളിക്ക്. നിന്റെ കൂടെ പുറത്തു പോയപ്പോ കാല് തെറ്റി വീണതാന്ന് പറഞ്ഞാ മതി. അയ്യോ, അതൊക്കെ വേണ്ട പോലെ ഞാൻ പറഞ്ഞോളാം. അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറാൻ നോക്ക്. അപ്പളേ ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ടാന്ന്. അതെങ്ങനെയാ അപ്പൊ എന്നോടുള്ള വാശി മൂത്ത് വേഷം കെട്ടിച്ച് എഴുന്നള്ളിച്ചുകൊണ്ട് പോകാനായിരുന്നല്ലോ ധൃതി. മോളെ, അനുമോളെ, അനുമോളെ, നിന്റെ നന്ദുമാമനെ വിളിക്കുന്നത്. കണ്ണു തുറക്കും മോളെ, മോളെ, അനുമോളെ, മോളെ. എന്താ ഭദ്രേ? എപ്പോ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. അവരോട് ഞങ്ങളുടെ എല്ലാം നന്ദി പറയണം. ആയിക്കോട്ടെ സാർ. അല്ല ചന്ദ്ര സാറെ, നിങ്ങൾ രണ്ടു ദിവസം കൂടി ഇവിടെ കാണൂ. ഒന്നും പറയാറായിട്ടില്ല, വൈകിട്ട് പറയാം. ഓ ശരി. ചന്ദ്രേട്ടാ, ഏട്ടാ, പെട്ടെന്ന് ഭദ്രയുടെ വീട്ടിലേക്ക് പോണം. എന്താ? ഭദ്ര വിളിച്ചിരുന്നു, അനുമോൻ അവിടെ ഇവിടെ വീണ് പരിക്ക് പറ്റിയെന്ന്. എന്നിട്ട് നെറ്റ് കുറച്ച് പൊട്ടിയെന്ന്. കൂടുതലൊന്നും പറഞ്ഞില്ല. ഏട്ടൻ വാ. മോളെ അനു, നിനക്ക് ഓർമ്മ തിരിച്ചുവരുക്ക് കരുതിയാ നിന്നെയും കൊണ്ട് മാമൻ നിനക്ക് പരിചയമുള്ള ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് മാമൻ കരുതിയില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് എണ്ണിപ്പറക്കി കരഞ്ഞോണ്ടിരിക്കാതെ ഒന്ന് വേഗ സ്ഥലം വിടാൻ നോക്ക്. അവരിപ്പ ഇങ്ങോട്ട് എത്തും. ഇവളിങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ പോവും? അയ്യോ, പിന്നെ പോകാതെ ഇവിടെ കുത്തിയിരിക്കാനാണോ ഭാവം?
ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതുപോലെ പോയി ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ ഇതിനുകൊണ്ട് അവരിങ്ങോട്ട് വന്നത്. എന്നിട്ടിപ്പം നിങ്ങൾ ഇപ്പൊ ഉള്ള ബോധം കൂടി കളഞ്ഞിട്ടാ കൊണ്ട് കടത്തിയിരിക്കുന്നത്. ഇങ്ങനെ കണ്ണീച്ചോരയില്ലാതെ പറയല്ലേ ഭദ്രേ, ഇത് വല്ലത് ഞാൻ കരുതി കൂട്ടി ചെയ്തതാണോ? കരുതി കൂട്ടിയതല്ല, നിങ്ങളുടെ അഹംബോധി കൊണ്ടുണ്ടായതാ. എന്നെ തോപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതിന്റെ ശിക്ഷയാ. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്ന് നേരം കളയാതെ ഒന്ന് വേഗം എഴുന്നേറ്റ് പോകാൻ നോക്ക്. ഇപ്പൊ തന്നെ അവര് വരുമ്പോ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് എന്തുത്തരം പറയൂന്നോർത്തിട്ട് എന്റെ ചങ്കിടിക്കുവോ? അതിന്റെ കൂടെ നിങ്ങളെ എങ്ങാനും ഇവിടെ കണ്ട എല്ലാം പൊളിയും. അനുമോളെ, ഇനി നിനക്ക് തുണ നിന്റെ അമ്മ മാത്രം. ഇങ്ങനെ വീണ്ടും വിചാരമില്ലാത്തൊരു മനുഷ്യൻ. എന്റെ മുരുക, എന്റെ കുട്ടിക്കൊന്ന് വരുത്തല്ലേ. എല്ലാം നല്ലതിനു വേണ്ടി ചെയ്ത കാത്തോളേ. അതൊക്കെ മുരുകൻ കാത്തോളും. നിങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങ. മുറ്റത്തോടി കളിച്ചപ്പോ കാല് തെറ്റി ഒന്ന് വീണ് നെറ്റി ഒന്ന് മുറിഞ്ഞെന്നാ ഞാൻ മോഹൻ സാറിനോട് പറഞ്ഞേക്കുന്നേ. മോഹൻ സാറും ചന്ദ്ര സാറും വരുമ്പോ ഇവക്കെങ്ങാനും ബോധം വീണ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ റോഡിൽ വെച്ച് സൈക്കിളിൽ പോകുമ്പോ വണ്ടി ഇടിച്ചതെങ്ങാനും ആണെന്ന് പറയുകയും ചെയ്ത എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നു ഈശ്വരനെ അറിയൂ. എന്റെ മുരുക, അയ്യോ. മോൾക്ക് അമ്മ ഓർമ്മയുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ? ഏതോ ഒരാൾ അച്ഛനാണെന്ന് കരുതി ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പൊ വീണ്ടും അച്ഛന്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നു. സാരില്ല, എന്റെ മോള് സങ്കടപ്പെടണ്ട. ഇപ്പൊ ഓർമ്മ വന്നില്ലേ? അത് മുറ്റത്ത് ഓടിക്കളിക്കുമ്പോ കാല് തെറ്റി അവിടെ ഒന്ന് വീണു. അവിടെ നെറ്റിയിൽ ഇത്തിരി. എന്നിട്ട് എവിടെ? അകത്തുണ്ട്. എന്റെ മുരുക, ഉള്ള കഞ്ഞിയിൽ മണ്ണിടല്ലേ. ഹനുമാനെ,
അനുമോനെ, അനുമോനെ, എന്താ? അതെ അനുമോനെ, തമ്പുരു ആരും കാണാതെ വന്നേ. തമ്പുരു എന്നോട് പിണങ്ങി റോഡിന് കുറുകെ പോയപ്പോ ഒരു വണ്ടി ഇടിക്കാൻ വന്നില്ലേ? അതെ, മോൻ പറഞ്ഞതൊക്കെ സത്യ. തമ്പുരു മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല മോനെ, തമ്പുരുനൊന്നും പറ്റിയില്ല. ഏട്ടാ, അനുമോൻ ചോദിച്ചു കേട്ടില്ലേ? അനുമോൻ എല്ലാം ഓർമ്മ വന്നിരിക്കുന്നു. നമുക്ക് തിരിച്ചു കിട്ടിയേട്ട, നമുക്ക് നമ്മുടെ അനുമോനെ തിരിച്ചു കിട്ടി. എന്തിനാ മോൺസാർ കരയണത്? എന്തിനാ വലിച്ച കരയണേ? പറയാം, ഒക്കെ പറയാം. ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് വല്യച്ഛൻ എല്ലാം മോനോട് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഭഗവാനെ, എന്റെ കുട്ടിയെ നീ കാത്തു. മമ്മി, മമ്മി, ചന്ദനച്ചോല കഴിഞ്ഞു. എന്താ പപ്പി? നമ്മുടെ ചന്ദനച്ചോല കഴിഞ്ഞു. ക്ഷീണം കൊണ്ട് ഞാനങ്ങ് മയങ്ങിപ്പോയി. അന്ന് ആക്സിഡന്റ് ഉണ്ടായ സ്ഥലം വന്നപ്പോ. മാഡം, ദയവ് ചെയ്ത് അതിനെ കുറിച്ച് ഇപ്പൊ പറയണ്ട. തന്നെത്താൻ ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇപ്പൊ പറയണ്ടോ? ആ സ്ഥലം കടന്നു പോകുന്നവരെ ഞാനാകെ ശ്വാസം മുട്ടുകയായിരുന്നു. ഇത്രയും ശ്വാസം മുട്ടുണ്ടായിട്ടാണോ ആ സൈക്കിളിൽ ചെന്ന് ഇടിച്ചത്? ഇവനിത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാ ഇപ്പൊ എന്റെ സംശയം. ഞാൻ എന്തിനാ മാഡം അങ്ങനെ ചെയ്യുന്നത്? അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യൂ. ഇനി മേലിൽ നിന്നെയും വിളിച്ചോണ്ട് ദൂരേക്കെങ്ങും വരാതിരിക്കാൻ. നേരായിരിക്കും മമ്മി പറഞ്ഞത്. അന്ന് ആ സ്ത്രീയെ ഇടിച്ചെന്റെ പിറ്റേന്ന് പകല് ഇവനൊരു ഓട്ടോയിലും കൊണ്ടുപോയി ഇടിച്ചു, നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോയില്. ഓഹോ, അങ്ങനെയുണ്ടായോ? അപ്പൊ ഇപ്പൊ ആ സൈക്കിളിൽ കൊണ്ടിടിച്ചത് മനഃപൂർവ്വ? ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയല്ലേ മാഡം. ഇപ്പോഴും ആ കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ട് നെഞ്ചു വിടയുക. നീ അത് നേരെ നോക്കി വണ്ടി ഓടിക്ക്, വേറെ എങ്ങും കൊണ്ട് കയറാതെ. സോറി മാഡം. സത്യത്തില് അനുമോനെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് പോകാൻ എനിക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. ചന്ദ്രേട്ടൻ അവനോട് നിക്കട്ടെ എന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞ എന്താന്ന് വെച്ചാ, ഇവിടെ വന്ന് കേറിയപ്പോ മുതൽ അനുമോൻ എന്തോ ഒരു മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ പറഞ്ഞ എന്താന്ന് വെച്ചാ, ഇവിടെ വന്ന് കേറിയപ്പോ മുതൽ അനുമോൻ എന്തോ ഒരു മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നി. ചിലപ്പോ അവന്റെ വീടുമായിട്ട് സാമ്യം തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് അവനിവിടെ തോന്നിയിട്ടുണ്ടാവും. അത് ചന്ദ്രസാർ പറഞ്ഞത് നേരാ. ഓണം വരാൻ ഒരു മൂലമെന്നൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ വന്ന് അനുഭവിക്കാൻ ഒരു ഈശ്വരൻ നിശ്ചയവാ. മുറ്റത്ത് ഓടിത്തുള്ളിയ മണിക്കുട്ടിയുടെ പുറകെ ഓടല്ലേന്ന് ഞാൻ പറഞ്ഞതാ. എന്റെ കണ്ണൊന്ന് തെറ്റി ദാളെ താഴെ കിടക്കുന്നു. അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും ആ വീഴ്ചയിലായിരിക്കും അനുമോന് ഓർമ്മ തിരിച്ചു കിട്ടിയത്. അതെ അതെ, നിങ്ങൾ ഇവിടെ വന്ന് കയറി വിവരങ്ങൾ അറിഞ്ഞപ്പോ മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ മുരുക അനുമോൻ ഓർമ്മ തിരിച്ചു കൊടുക്കണേന്ന്. മുരുകന്റെ അമ്പലത്തിലും വേട്ടയ്ക്കൊരു മകന്റെ അമ്പലത്തിലും ഒക്കെ വഴിപാടുകളൊക്കെ നേരുകയും ചെയ്തു. അതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് നടത്തണം. ഇത് വെച്ചോ, ഒന്നിനൊരു മുടക്കം വരുത്തണ്ട. അയ്യോ, ഇതൊന്നും വേണ്ട സാറേ. വാങ്ങിച്ചോ ഭദ്രേ, മോഹൻ സന്തോഷായിട്ട് തരുന്നല്ലേ. ഓ,
പോലെ ഇടയ്ക്കിടയ്ക്ക് അനുമോനിയും കുട്ടി വരണേ സാറേ. ഭദ്രയുടെ ഭർത്താവിനെ ഒന്ന് കാണാൻ ഇതുവരെ പറ്റിയില്ല. പണ്ട് ചെയ്തുപോയ അപരാധങ്ങൾക്ക് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സാറേ, അങ്ങേരുടെ മനസ്സിൽ ഇപ്പോഴും സാറിനോടുള്ള പക മാറിയിട്ടില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അതൊന്ന് മനസ്സിൽ കൊണ്ടു നടക്കരുതെന്ന് ഭദ്ര ഒന്ന് പറയണം. ചെയ്തുപോയ അപരാധങ്ങൾക്ക് നന്ദിനിയോടോ മാപ്പ് പറയാൻ കഴിഞ്ഞില്ല. ആ പശ്ചാത്താപം മനസ്സിൽ നിന്ന് മാറണമെങ്കിൽ നന്ദിനിയുടെ ഏട്ടനോടെങ്കിലും കാലു പിടിച്ച് മാപ്പ് പറയണം എനിക്ക്. ഞാൻ പറയാം സാറേ, പിന്നെ അങ്ങേരെ നേരത്തും കാലത്തൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു മൊശകോടനാ, വന്നാ വന്ന വഴി, പോയാ പോയ വഴി. അനുമോൻ ഇതുവരെ റെഡിയായില്ലേ? ഇപ്പൊ വിളിക്കാ സാറേ, നിങ്ങൾ ഇരിക്ക്, ഒരിറക്ക് ചായ കുടിച്ചിട്ട് പോകാം. ഇനിയിപ്പോ ഒന്നും വേണ്ട ഭദ്രെ. അയ്യോ എന്ന് പറഞ്ഞാ പറ്റത്തില്ല, എന്റെ മനസ്സിന് സങ്കടം വരും. ഇരുന്നാട്ടെ. അതെ, നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇഞ്ചി നിന്ന കുരങ്ങിനെ പോലെ കൂരി കൂടിയിരിക്കുന്നേ? സങ്കടം കൊണ്ടല്ലടി, സന്തോഷം കൊണ്ടാ. എന്റെ കുട്ടിക്ക് ഓർമ്മ തിരിച്ചു വന്നല്ലോ. എന്റെ പ്രാർത്ഥന സുബ്രഹ്മണ്യ സ്വാമി കേട്ടു. ഞാനും കുറച്ച് വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട്. നീ വഴിപാട് നേർന്നത് അവൾക്ക് ഓർമ്മ വരാതിരിക്കാനല്ലേ? ഇങ്ങനെയുള്ള നിങ്ങളുടെ കൊനഷ്ട് പറച്ചല എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഞാനെന്താ അവളുടെ മാമിയല്ലേ? വേണ്ട, മനസ്സിന്റെ സന്തോഷം തോന്നുന്ന ഈ നേരത്ത് വേണ്ടാത്തത് പറഞ്ഞു ഉള്ള സന്തോഷം കളയണ്ട. അത് തന്നെയാ ഞാനും പറയുന്നത്. എനിക്കറിയായിരുന്നു മനസ്സ് നൊന്ത് വിളിച്ചാ ഈശ്വരൻ വിളിയേക്കുമെന്ന്. അവരിറങ്ങുക, അപ്പുറത്തെങ്ങാനും പോയി നിന്ന അനുമോൾ ഇറങ്ങുന്നത് കാണാം, അങ്ങോട്ട് ചെല്ല. എന്നാലും ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞു നിന്ന് അവളെ കാണേണ്ടി വന്ന ഗതികെട്ട അവസ്ഥയിലായല്ലോ ഞാൻ. മറിഞ്ഞിരുന്നെങ്കിലും കാണാനുള്ള അവസരം കിട്ടിയതിനെ ഈശ്വരനോട് നന്ദി പറയേ. ഒക്കത്തിന് ഞാൻ ഓരോ കള്ളത്തരം പറഞ്ഞേ മോഹൻ സാറിനെ ചന്ദ്ര സാറിനെ വിശ്വസിപ്പിച്ചത് കൊണ്ടാ. സൈക്കിളിൽ കൊണ്ടുപോയപ്പോ വണ്ടി ഇടിച്ച കാര്യം എങ്ങാനും അനുമോളെങ്ങാനും അവരോട് പറഞ്ഞിരുന്നെങ്കിലേ ഇങ്ങനെ മറിഞ്ഞിരുന്നു പോലും അവളെ കാണാൻ നിങ്ങൾക്ക് പരിസരത്തേക്ക് അടുക്കാൻ പറ്റില്ലായിരുന്നു. അച്ഛന്റെ വീട്ടിലേക്ക് എനിക്ക് അമ്മ ഇനിയും കാണണമെന്ന് തോന്നോ? അമ്മയുടെ ഫോട്ടോ ഒക്കെ ഭദ്രമാമി കത്തിച്ചു കളഞ്ഞു അത്രേ. അമ്മ ഇനി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവോ? എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ എന്നെ കാണാൻ വരൂ. മാമി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ പറയല്ലേ മോളെ. എന്തിനാ എന്റെ അമ്മയുടെ ഫോട്ടോകളൊക്കെ മാമി കത്തിച്ചു കളഞ്ഞേ? അത് ഞാൻ പറഞ്ഞല്ലോ മോൾ, ഇനി വരുമ്പോ മോടെ അമ്മയുടെ ഫോട്ടോ എവിടുന്നെങ്കിലും മാമി സംഘടിപ്പിച്ചു വെക്കാന്ന്. സത്യായിട്ടും? സത്യായിട്ടും. ദേ മോഹൻ സാറും മോളുടെ വെല്ലിച്ചനും ഒക്കെ വീട്ടിലേക്ക് പോകാൻ മോള് വരുന്നതും കാത്തു നിക്കുക. മോള് വന്നേ. വേദന തോന്നുന്നുണ്ടോ മോനിപ്പോ? ചെറുതായിട്ട്. എന്തായാലും നാട്ടിൽ ചെന്നിട്ട് സക്കറിയ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണമല്ലോ. തീർച്ചയായിട്ടും. ഈ യാത്രയ്ക്കുള്ള അനുവാദം തന്നപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞതാ, അനുമോൻ ഓർമ്മയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞുപോയ എന്തെങ്കിലും ഇൻസിഡന്റിനോട് സാമ്യമുള്ള എന്തെങ്കിലും കാഴ്ചയോ സ്മെല്ലോ ഒക്കെ വീണ്ടും ഉണ്ടായാല് ഒരു മിറക്കൽ സംഭവിക്കാന്ന്. എന്നാ നമുക്ക് പോയാലോ അനുമോനെ? പോകാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഭദ്രേ.
എല്ലാത്തിനും നന്ദി. മനസ്സ് നോവിക്കും പോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ്. അയ്യോ, എന്നോടിങ്ങനെ മാപ്പൊന്നും പറയല്ലേ സാറേ. അനുമോൻ ഓർമ്മ വരാൻ ഞാനും ഒരു കാരണമായിരുന്നേ ഉള്ളു. അറിവില്ലായ്മ കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് സാറിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേന്ന് എനിക്ക് പറയാനുള്ളു. ഇറ്റ്സ് ഓക്കേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ പറഞ്ഞത് മറക്കണ്ട, വല്ലപ്പോഴും അനുമോനെയും കൂട്ടി ഇതുവഴിയൊക്കെ ഒന്ന് വരണേ. ആയിക്കോട്ടെ, പോയിട്ട് വാ മോനെ. വല്ലപ്പോഴും ഈ ഭദ്രമാമിയെ ഓർക്കണേ. ആ പോയിട്ട് വാ. തനി സ്വരൂപ എന്താണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. നാട്ടുകാരുടെ മുമ്പില് അങ്ങേരുടെ മുഖം മൂടി വലിച്ചു കീറി യഥാർത്ഥ മുഖം കാണിച്ചു കൊടുക്കുന്നത് വരെ പത്മിനിക്ക് ഇനി വിശ്രമം ഇല്ല. ഇതെന്താ നെറ്റിയില്? അത് ഞാനും നന്ദമാമനും കൂടി സൈക്കിളിൽ പോകുമ്പോ ഒരു വണ്ടി വന്ന് സൈക്കിളിന്റെ പിന്നിലിടിച്ച് ഞാൻ തെറിച്ചു പോയി.